പി.എസ്.സി. പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അൺ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് മാജിക് മെറ്റീരിയലിന്റെ 21-ാമത്തെ അധ്യായമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് കാർഷിക വിളകളെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിരന്തരമായി പി.എസ്.സി. ചോദിക്കുന്ന ഒന്നാണ് കാർഷിക വിളകളെ കുറിച്ച്. അപ്പൊ നമുക്ക് കാർഷിക വിളകളെ കുറിച്ച് പഠിക്കാം. മൂന്ന് കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഖാരിഫ്, റാബി, സയ്ദ്. കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് പി.എസ്.സി. ഖാരിഫിനെ കുറിച്ചും റാബിയെ കുറിച്ചും സയ്ദിനെ കുറിച്ചും. ആദ്യം ഖാരിഫിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വിളയിറക്കൽ കാലം ജൂൺ മൺസൂണിന്റെ ആരംഭത്തിലാണ്. വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരം മൺസൂണിന്റെ അവസാനമാണ്. രണ്ടും രേഖപ്പെടുത്തി വെക്കാട്ടോ. വിളയിറക്കൽ കാലം ജൂൺ മൺസൂണിന്റെ ആരംഭമാണ്. വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരം, അത് ചോദിച്ചതാണ്, മൺസൂണിന്റെ അവസാനമാണ്. ഇനി പ്രധാന വിളകൾ നിരന്തരമായി ചോദിക്കുന്നതാണ്, അത് രേഖപ്പെടുത്തി വെക്കുക. നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ്, നിലക്കടല, തിന വിളകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഖാരിഫ് വിളയുമായി ബന്ധപ്പെട്ട് പി.എസ്.സി. നിരന്തരം ചോദിക്കാറുള്ളതാണ്, ഇത് രേഖപ്പെടുത്തി വെക്കുക. ഇനി നമുക്കറിയാവുന്നതാണ് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ ഏത് തരം വിളകളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തിന വിളകളാണ്. അപ്പൊ തിന വിളകള് ഖാരിഫ് വിളയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ തിന വിളകളിൽ ഉൾപ്പെടാത്തതെന്ന് എപ്പോഴും പി.എസ്.സി. ചോദിക്കാറുണ്ട്. അപ്പൊ മൂന്നെണ്ണം നമ്മൾ അറിഞ്ഞിരിക്കാം, ജോവർ, ബജ്ര, റാഗി എന്നിവ തിന വിളകളാണ്. അപ്പൊ തിന വിളകൾ എന്ന് പറയുമ്പോൾ ഖാരിഫ് വിളയുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ ജോവറും ബജ്രയും റാഗിയൊക്കെ തിന വിളകളാണ്, അത് രേഖപ്പെടുത്തി വെക്കൂട്ടോ. അടുത്തത് റാബി. വിളയിറക്കൽ കാലം നവംബർ മധ്യം ശൈത്യകാല ആരംഭമാണ്. വിളവെടുപ്പ് കാലം മാർച്ച് വേനലിന്റെ ആരംഭത്തിലാണ്. അപ്പൊ വിളയിറക്കുന്ന കാലം നവംബർ മധ്യം ശൈത്യകാലം ആരംഭമാണ്. വിളവെടുപ്പ് കാലം മാർച്ച് വേനലിന്റെ ആരംഭമാണ്. പ്രധാന വിളകള്, പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഇത് രേഖപ്പെടുത്തി വയ്ക്കുക, നിരന്തരമായി ചോദിക്കാറുള്ളതാണ്. അടുത്ത് നമുക്ക് സയ്ദ് വിളകളെ കുറിച്ച് പഠിക്കാം. വിളയിറക്കൽ കാലം മാർച്ച് വേനലിന്റെ ആരംഭമാണ്. വിളവെടുപ്പ് കാലം ജൂൺ മൺസൂണിന്റെ ആരംഭമാണ്. പ്രധാന വിളകള് പി.എസ്.സി. നിരന്തരമായി ചോദിക്കാറുണ്ട്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയൊക്കെയാണ്. അത് രേഖപ്പെടുത്തി വയ്ക്കുക. സയ്ദ് വിളകളാണ് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. അടുത്തത് കാർഷിക വിളകൾ. കാർഷിക വിളകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഭക്ഷ്യവിളകളും നാണ്യ വിളകളും. അത് രേഖപ്പെടുത്തി വയ്ക്കൂ കേട്ടോ. അതിൽ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള, അതൊരു LGS ക്വസ്റ്റ്യൻ ആയിരുന്നു, നെല്ലാണ്. അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. പിന്നെ എപ്പോഴും പി.എസ്.സി. ചോദിച്ചിട്ടുള്ളതാണ്, നെൽകൃഷിക്ക് ആവശ്യമായ ഉയർന്ന താപനില 24°C ആണ്, സെൽഷ്യസിന്റെ മുകളിലാണ് കേട്ടോ. മഴ 150 cm കൂടുതലാണ്, അത് രേഖപ്പെടുത്തണം, 24°C ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഗോതമ്പ് കൃഷിക്ക് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷ്യവിളയിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഗോതമ്പിന്. അടുത്ത പ്രധാനപ്പെട്ടതാണ്, ചോളത്തിന് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അനുയോജ്യം. അപ്പൊ ഏത് മണ്ണാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനമാണ് കേട്ടോ, അതും രേഖപ്പെടുത്തി വെക്കാട്ടോ. അടുത്ത പ്രധാനപ്പെട്ടതാണ്, പരുത്ത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. യൂണിവേഴ്സൽ ഫൈബർ നിരന്തരം ചോദിക്കുന്നതാണ് പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം, നിരന്തരം ചോദിച്ചാണ് രേഖപ്പെടുത്തി വെക്കണം, പരുത്തി തുണി വ്യവസായമാണ്. അടുത്ത പ്രധാനപ്പെട്ടതാണ്, കാപ്പി ഒരു ഉഷ്ണമേഖല തോട്ടവിളയാണ്, ഒരു പാനീയ വിളയാണ് കേട്ടോ. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള അറബിക്ക ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടും രേഖപ്പെടുത്തി വയ്ക്കുക. അടുത്തത്, ഇന്ത്യയിലെ സുഗന്ധ വിള തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന മലനിരകള് പശ്ചിമഘട്ട മലനിരകളാണ്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനങ്ങൾ കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് എന്നിവയൊക്കെയാണ്, അതും രേഖപ്പെടുത്തണം.
റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് സർ വില്യം ഹെൻറിയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടതാണ് കാർഷിക വിളയുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദിക്കുന്നതാണ്. ഇത് രേഖപ്പെടുത്തി വെക്കണം. വെറും 6 മിനിറ്റ് കൊണ്ടാണ് ഒരു മാർക്കാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. 21 മാജിക് മെറ്റീരിയലിന്റെ 21 അധ്യായമാണിത്. ഓരോ അധ്യായത്തിൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് ലഭിക്കുന്നതാണ്. ഇതിനധികം സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വെറും 5 അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.